ഇന്നത്തെ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് ശ്രീമതി മേരിക്കുട്ടി ഫിലിപ്പ് ആണ്. താൻ കുടുംബമായി 24 പരം വർഷങ്ങൾ ഗൾഫിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. അവിടെ വച്ച് വിവിധങ്ങളായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകാൻ തന്നെ ഇടയായിത്തീർന്നു. ഇന്ന് നമ്മോടൊപ്പം തൻ്റെ അനുഭവം പങ്കുവയ്ക്കുവാൻ താനിവിടെ കടന്നു വന്നിട്ടുണ്ട്. മേരിക്കുട്ടിക്ക് എത്ര കുട്ടികളുണ്ട്? 3 പേര്. മൂത്ത മകന്, 2-ാമത്തെ മകനും കുടുംബമായി ഇപ്പോൾ ഗൾഫിലാണ്. അവർ ജോലിയിലാണ് ഇപ്പോൾ ഗൾഫിൽ. മോള് വിവാഹിതയാണ്, കോലാപ്പൂരിൽ. അവർ താമസിച്ച് സുശേഷ വേല ചെയ്യുന്നു. അപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ? അവിടെയുള്ളൂ. ഞങ്ങൾ ഗൾഫിലായിരിക്കുന്ന സമയത്ത് 1991 ഒരു രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു എന്ന് പറയാൻ എനിക്കറിയത്തില്ല. എന്നോട് സംസാരിക്കുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നിന്നെ അനുഗ്രഹിച്ചു. ഏതെല്ലാം നിലയിൽ ഞാൻ നിന്നെ കൊണ്ടുവന്നു. എല്ലാം ഇന്ന് നിനക്കൊണ്ട്. നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് 3 പ്രാവശ്യം ആ ശബ്ദം രാത്രിയിൽ ഞാൻ കേട്ടു. അതോടുകൂടിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു വഴിത്തിരിവ് വരുവാൻ ഇടയായത്. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്തു. ഞാൻ ഉപസിച്ച് പ്രാർത്ഥിച്ചു എന്താണ് ഇനി മുന്നോട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട്. ആ സമയത്ത് പെട്ടെന്ന് എനിക്കുണ്ടായത് ഒരു രോഗമാണ്. ആ രോഗത്തിൽ പെട്ടെന്ന് എൻ്റെ ആരഭാഗം വരെ പാരലൈസായി. ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. 1 മാസത്തോളം ഹോസ്പിറ്റലിലായി അവിടെ. അതിനുശേഷം പെട്ടെന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിന് ഒരു ഓപ്പറേഷൻ വേണം, അവിടെ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെയ്തില്ല. വേഗം ശ്രീചിത്രയിലേക്ക് വന്നു. ശ്രീചിത്രയിലേക്ക് കൊണ്ടുവരുമ്പം അവിടെ വന്ന് അവർ ഒത്തിരി എക്സ്റേ എടുത്തു. ആ എക്സ്റേ എടുത്തിട്ടൊന്നും എക്സ്റേയിലൊന്നും കാണാനില്ല. അവർ കുറച്ച് മരുന്നൊക്കെ തന്ന് നാട്ടിലേക്ക് വിട്ടു. ആ സമയത്ത് പിന്നീടാണ് മനസ്സിലാകുന്നത് ഇത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാൻ എറണാകുളത്ത് വന്ന് ഒരു ഡോക്ടറെ പോയി കണ്ട് എക്സ്റേ എടുത്തപ്പം ഒറ്റ എക്സ്റേയിൽ തന്നെ ഈ പറഞ്ഞ രോഗങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു എന്തുകൊണ്ട് ശ്രീചിത്രയിൽ ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ ന്യൂറോ സർജനെ കണ്ടിട്ട് ഇതൊന്നും കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അമ്മയുടെ അനുജത്തിയും ഭർത്താവും കുടുംബമായി അവർ ദൈവമക്കളായിട്ട് ദൈവസന്നിധിയിൽ ജീവിക്കുന്നവരായിരുന്നു. അവർ പ്രാർത്ഥിക്കുകയും ഉപസിക്കുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് ഞാൻ ശ്രീചിത്രയിൽ അഡ്മിറ്റ് ചെയ്യുന്നത്. അവിടെ ദൈവം എനിക്കൊരു ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് സൗഖ്യം തരണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് അവിടെ നിന്ന് സൗഖ്യത്തോടെ ഇറങ്ങാൻ കഴിഞ്ഞു. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു എന്ന് അന്നേരം എനിക്ക് മനസ്സിലായി. പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു അത്. അങ്ങനെ 1 മാസം വീട്ടിൽ നാട്ടിലേക്ക് അവിടെ നാട്ടിൽ നിന്ന് തിരിച്ചു പോയി. ഗൾഫിൽ ചെന്ന് കഴിഞ്ഞപ്പം 1 മാസം കഴിഞ്ഞപ്പം വീണ്ടും അതേ രോഗത്താൽ ഞാൻ ഭാരപ്പെട്ടു. ശരീരം മുഴുവൻ നീര് വന്ന് വീങ്ങി. കൈ രണ്ടും അനക്കാൻ വയ്യ. ആ ഒരവസ്ഥയിലേക്ക് ഒറ്റ ദിവസം പോലും പിന്നെ ജീവിക്കുമെന്നുള്ള ഒരവസ്ഥയില്ലായിരുന്നു. അന്ന് തന്നെ എനിക്ക് ഒരു ഫോൺ കോൾ കിട്ടി. മാത്യു നായ്ക്കും പറമ്പിലച്ചൻ അവിടെ മീറ്റിംഗ് നടത്തുന്നുണ്ട്, അവിടേക്ക് ചെല്ലാൻ. ഞാൻ അവിടെ ചെന്ന് നിന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു കരമുയർത്തി നിന്ന് എല്ലാവരും സ്തുതിക്കാൻ പറഞ്ഞു. എനിക്ക് കരമുയർത്താൻ പറ്റുന്നില്ലായിരുന്നു ആ സമയം. ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഞാൻ കരഞ്ഞു. കർത്താവ്, എല്ലാവരും കരമുയർത്തി നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു, എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് എനിക്കറിയത്തുള്ളൂ, പെട്ടെന്ന് ഒരു ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ എൻ്റെ തല മുതൽ കാല് വരെ ശരീരം മുഴുവനും ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്നത് പോലെ ഒന്ന് അനുഭവം ഉണ്ടായി. ഞാൻ ആ അവസ്ഥയിൽ നിന്ന് വീട്ടിലേക്ക് പോയി. എനിക്കപ്പോഴൊന്നും രോഗം സൗഖ്യമായിട്ടില്ല. വീട്ടിൽ ചെന്ന് രാത്രി ഉറങ്ങി നേരം വെളുത്ത് നോക്കിയപ്പം എൻ്റെ കൈയെല്ലാം അനക്കാം, ശരീരത്തിലെ നീരും പോയി. അങ്ങനെ കർത്താവ് എനിക്ക് അന്ന് സൗഖ്യമാക്കിയെന്നുള്ള സന്തോഷത്തോടെ ഞാനന്ന് ജോലിക്കായിട്ട് കടന്നുപോയി. യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് വേണ്ടി മാത്രമല്ല രോഗത്തിന് വേണ്ടിയും കൂടെ മരിച്ചു അല്ലേ. നമ്മൾ ദൈവത്തിൽ വായിക്കുന്നത് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യേശുവിന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു രോഗവുമില്ല വിശ്വസിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ എൻ്റെ ഹസ്ബൻഡും ഞങ്ങൾ ഒന്നിച്ച് കരിസ്മാറ്റിക് മൂവ്മെൻസിലേക്ക് നീങ്ങി. അതിലൂടെ 5 വർഷത്തോളം ഞങ്ങൾ ശക്തമായി ഗൾഫിൻ്റെ പ്രദേശങ്ങളിൽ വേല ചെയ്തു. ആ സമയം തന്നെ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചു. 2 പേരും ശക്തമായി ദൈവത്തിൻ്റെ വേല ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പിന്നീട്
ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്താൻ തുടങ്ങി. അത് ഇപ്രകാരം വചനത്തിൽ പറയുന്ന പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തു. ഓരോന്നായി വെളിപ്പെടുത്താൻ തുടങ്ങി. വചനത്തിലൂടെ ദൈവം സംസാരിക്കാൻ തുടങ്ങി, ദർശനം തരാൻ തുടങ്ങി. ഇത് പോരാ, കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുക്കണം, സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കണം, സ്നാനപ്പെടണം. ഈ വിഷയങ്ങളൊക്കെയും ദൈവാത്മാവ് പലപ്പോഴായി വെളിപ്പെടുത്താൻ തുടങ്ങി. അവസാനം ഞാനിങ്ങനെ അസ്മിനോട് പറഞ്ഞു, സ്നാനപ്പെടുന്നതാണ് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നമുക്കത് വേണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ആര് നിന്നെ സ്നാനപ്പെടുത്തുന്നോ നീ അവരുടെ കൂടെ പോയിക്കോണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഇപ്പം ഞാൻ സ്നാനപ്പെടുന്നില്ല, എപ്പോൾ ദൈവം പറയുന്നു അപ്പോൾ ഞാൻ സ്നാനപ്പെടുമെന്ന് പറഞ്ഞിരുന്നു. ഇത് ബൈബിൾ വായിച്ചപ്പോൾ ബൈബിളിൽ അത് വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയോ? അപ്പം ഞാനത് എൻ്റെ ഫ്രണ്ട്സിനോടും പറയാൻ തുടങ്ങി, സ്നാനം നമുക്ക് ആവശ്യമാണ്. പക്ഷെ ഞാൻ അന്ന് അച്ഛന്മാരോടൊക്കെ അന്ന് ചോദിച്ചു. അതെ, പലപ്പോഴും പലരും പറയാറുണ്ട് സ്നാനം ഒന്നേ ഉള്ളൂ. പക്ഷെ ഒന്നേ ഉള്ളൂ, അത് യേശു പറഞ്ഞ മാതൃക അല്ലേ? യേശു പറഞ്ഞത് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പോൾ വിശ്വസിച്ച ശേഷമാണ് സ്നാനം. ആ സ്നാനത്തെക്കുറിച്ച് അപ്പം കർത്താവ് പറഞ്ഞത്. പിന്നെ നമ്മളെല്ലാവരും കൊച്ചിനെ സ്നാനപ്പെട്ടവരാണല്ലോ. അങ്ങനെ പിന്നീട് ആ ഒരു വിധത്തിലേക്ക് എന്നെ ദൈവാത്മാവ് നടത്താൻ തുടങ്ങി. കൂടുതൽ ദൈവത്തോട് അടുക്കുകയും പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയെങ്കിലും എനിക്ക് ചെയ്യേണ്ടത് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എന്നെ ദൈവം കൊണ്ടുവന്നു. ദർശനങ്ങൾ തന്നു കർത്താവ്, എനിക്കൊരു ദർശനം തന്നു. അവസാനമായി തന്ന ഒരു ദർശനം എന്നെ സ്നാനപ്പെടുത്തി. ഞാൻ കരയിലേക്ക് കയറി വരുമ്പം ഞാനൊരു സ്ഥലത്തേക്ക്, എല്ലാവരും എൻ്റെ മക്കളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്, അവർ നിൽക്കുന്നിടത്തേക്ക് ഞാൻ കയറി പോകുമ്പം എന്നെ ആരോ തടഞ്ഞിട്ട് പറഞ്ഞു, അവിടേക്കല്ല, ഈ ഭാഗത്തേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ എന്നെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഒരിടത്തിരുത്തി. അവിടെ ഇരിക്കുമ്പം ഞാൻ നോക്കുമ്പം ആരെയും എനിക്കറിയത്തില്ല, ഒരു കൂട്ടം ജനം വെള്ളവസ്ത്രധാരികളായി അവിടെ ഇരിപ്പുണ്ട്. അവരിങ്ങനെ ദൈവത്തെ സ്തുതിച്ചും പാടിയും മഹത്വപ്പെടുത്തിയൊക്കെ ഇരിക്കുന്നു. ഞാനും അവിടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങിയപ്പം കർത്താവ് മധ്യാകാശത്തിൽ വരും, രണ്ടാമത് നമ്മളെ ചേർക്കും എന്നുള്ള വചനപ്രകാരം ആ വെളിപ്പാട് തന്നു. അതായത് കർത്താവിൻ്റെ വലിയ ശോഭ, വലിയ അഗ്നിത്തൂണ് ഇറങ്ങുന്നത് പോലെ ആകാശത്തു നിന്ന് കാണിച്ചിട്ട് അവിടെ കർത്താവ് അത് വരുന്നതും നമ്മളെ ചേർക്കാനായിട്ട് വരുന്നതും എടുക്കപ്പെടുന്ന ആ വെള്ളവസ്ത്രധാരികളായിരുന്ന ഒരു കൂട്ടം ജനത്തെ മാത്രം കർത്താവ് എടുക്കുന്നതായിട്ട് കാണിച്ചു തന്നു. അവിടെ നിന്ന് ഞാൻ എൻ്റെ മക്കളെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഓടാൻ തുടങ്ങിയപ്പം അവിടെ ഒരു കാവൽക്കാരൻ നിൽക്കുന്നു. ആ കാവൽക്കാരൻ എന്നോട് പറഞ്ഞു, ഇവിടെ നിന്ന് ആർക്കും അവിടേക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ നിന്ന് ആർക്കും ഇതിനകത്തേക്കും കടക്കാനൊക്കത്തില്ലെന്ന്. അങ്ങനെ വാതിലടച്ചു എടുക്കപ്പെടുന്ന, സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന ഒരു ദർശനം അന്ന് എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് പൂർണ്ണ ബോധ്യമായി ഇത് ആവശ്യമാണ്, ഇതെനിക്ക് ചെയ്തേ പറ്റൂ. ആ വിഷമത്തിൽ ഞാൻ പിന്നീട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ ഒറ്റയ്ക്ക് എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു. എന്നാൽ വീണ്ടും ഇതിലേക്ക് ഞാൻ പോകുന്നില്ല, വചനപ്രകാരം ഞാൻ ജീവിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രതികൂലത്തിൻ്റെ കാറ്റ് അതുവരെ ഒരു കുഴപ്പമില്ലാതിരുന്ന ഭവനത്തിലേക്ക് ആഞ്ഞടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്കൊരു ദർശനം തന്നു, വളരെ വർഷങ്ങൾ ഞാൻ കഷ്ടമനുഭവിക്കാൻ പോകുന്നതായിട്ട്. ആ കഷ്ടതകളെല്ലാം എനിക്ക് കാണിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോൾ ആ കഷ്ടതയിലൂടെ ഞാൻ മുന്നോട്ട് പോകാൻ തുടങ്ങി. അത് ഓരോന്നോരോന്നായി എന്നിൽ വരാൻ തുടങ്ങി. അപ്പം എനിക്കറിയാം ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൂടുതൽ ചെന്നേ പറ്റൂ, സ്നാനപ്പെടണം, എനിക്കൊരു ദൈവവൈതലായി ജീവിച്ച് സ്വർഗരാജ്യത്തിൽ പോകണം. ആ അവസ്ഥയിലേക്ക് ഞാൻ ആഗ്രഹിച്ച് ഞാൻ ഒന്നര വർഷം പിന്നെ എനിക്ക് പള്ളിയിൽ പോകാനോ ഒന്നിനും അനുവാദമില്ലായിരുന്നു. ഞാൻ അങ്ങനെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോകണമെന്ന്. അങ്ങനെ പ്രാർത്ഥന ദൈവം കേട്ടു. സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു കൂട്ടായ്മയിലേക്ക് 98 അവസാനത്തോളം ഇപ്പം എന്നെ കൊണ്ടുപോയി. ആ 95 മുതൽ പ്രതിസന്ധി ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. ഓരോ പ്രതികൂലങ്ങളെന്ന് പറഞ്ഞാൽ രോഗങ്ങളിലൂടെയും ആക്സിഡൻറ്റുകളിലൂടെയും ഓപ്പറേഷന് പല വിധത്തിൽ ഞാൻ
കഷ്ടതകളിലേക്ക് നീങ്ങാൻ തുടങ്ങി അനുഭവിക്കേണ്ടി വന്നു. ഈ സമയത്തെല്ലാം ഒറ്റയ്ക്ക് അനുഭവിച്ചു. ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോൾ മുതൽ ഹസ്ബൻഡ് വളരെ പ്രതികൂലമായി. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ അതുപോലെ തന്നെ ചെയ്യുകയും ചെയ്തു. ഒരു വാക്കുപോലും പിന്നീട് സംസാരിക്കുകയോ യാതൊന്നും പിന്നെ ചെയ്തിട്ടില്ല. അങ്ങനെ എത്ര തോന്നി? അങ്ങനെ 5 വർഷത്തോളം കഴിഞ്ഞു. ഒരു ഭവനത്തിൽ താമസിക്കുന്ന 2 പേരെ പരസ്പരം സംസാരിക്കാതെ 5 വർഷം പിന്നിട്ടു. മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല. തനിക്ക് ദൈവം കാണിച്ചു കൊടുത്ത സത്യം താൻ അന്വർത്തിച്ചു എന്നുള്ള ഒരേ കുറ്റത്തിന് വേണ്ടി 5 വർഷം സംസാരിക്കാതെ ഒരു ഭവനത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ ഭാര്യമാരായ നമുക്ക് അതിൻ്റെ കാഠിന്യം എത്രത്തോളം ഒന്ന് മനസ്സിലാക്കാം. എന്നാൽ ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ നാമനിമിത്തം ചിലപ്പോൾ നിങ്ങൾ അപ്പനെയോ അമ്മയോ ഭാര്യയോ ഭർത്താവിനെയോ ഒക്കെ ഉപേക്ഷിക്കേണ്ട അവസരങ്ങൾ വരെയും വന്നേക്കാം. എന്നാൽ എന്നേക്കാൾ ഉപരി മറ്റാരെയും സ്നേഹിക്കരുത് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പറയുന്നത്. അതത്ര എളുപ്പമല്ല. അത് നമുക്ക് അത് അനുസരിച്ച് മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ പ്രിയപ്പെട്ടവൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് മറ്റെല്ലാറ്റിനെ എല്ലാറ്റിനേക്കാൾ ഉപരിയായി ദൈവത്തെ സ്നേഹിച്ച് ഈ വലിയ കഷ്ടത അകന്ന് തീ ചൂടയിൽ കൂടെ താൻ കടന്നു പോവുകയുണ്ടായി. ഓപ്പറേഷൻ ഇതിടയ്ക്ക് ഓപ്പറേഷന് വിധേയായി. ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലായി. അപ്പോഴൊന്നും തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല ഭർത്താവ്. അത്രമാത്രം കഠിനമായി ഇടപെട്ടുകൊണ്ടിരുന്നു. പിന്നീട് ഞാൻ ഈ അവസ്ഥയിലേക്ക് ഞാൻ രക്ഷിക്കപ്പെട്ട് 99 ഞാൻ സ്നാനപ്പെട്ടു. അതും എൻ്റെ ഹസ്ബൻഡ് അറിയാതെയാണ് ചെയ്തിരിക്കുന്നത്. അറിഞ്ഞാൽ ഒരിക്കലും സമ്മതിക്കത്തില്ല. എന്നാൽ എൻ്റെ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ ഒരുക്കമായിരുന്നു. ഈ ആത്മീയ കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാറ്റും ഭർത്താവിന് കീഴ്പ്പെടുമായിരുന്നു. പ്രാർത്ഥിക്കരുതെന്ന് എന്നോട് പറഞ്ഞു. പ്രാർത്ഥിക്കാൻ പാടില്ല, നീ ഇവിടെയും പ്രാർത്ഥിക്കാൻ പാടില്ല, പുറത്തും പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാനതുമാത്രം പറഞ്ഞ് ഞാൻ ഒരു കാര്യം മാത്രം അനുസരിക്കത്തില്ല, പ്രാർത്ഥിക്കും, പ്രാർത്ഥനയ്ക്ക് പോകും. അതായത് ബാക്കിയെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും, ഇതുമാത്രം ഞാൻ അനുസരിക്കത്തില്ല. ദേഹിയെ കൊല്ലാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടേണ്ട എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ അനുസരിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഞാൻ ചെയ്യും. ഭക്ഷണം ഉണ്ടാക്കി എല്ലാം വിളമ്പി മേശപ്പുറത്ത് അടച്ചു വെച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ, ആ ഭക്ഷണം കഴിക്കും. അങ്ങനെ 3 വർഷത്തോളം ഗൾഫിൽ താമസിച്ചു. ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ എന്ന് പറയുന്നു, എല്ലാറ്റിലും കീഴടങ്ങുവിൻ. പക്ഷെ അതുമാത്രം പറഞ്ഞു നിർത്തിയിരുന്നുവെങ്കിൽ നമുക്കിന്നത് ചെയ്യാനൊക്കത്തില്ലായിരുന്നു. എന്നാൽ അതിനടിയിൽ ഇപ്രകാരം കൂടെ എഴുതിയിട്ടുണ്ട്, കർത്താവിൽ ഉചിതമാവണം, കർത്താവിൽ നിങ്ങൾ കീഴടങ്ങുവിൻ. അപ്പം കർത്താവിന് വിരുദ്ധമായ കാര്യം ഭർത്താവ് പറഞ്ഞാലും ആ കാര്യത്തിൽ നോ പറയാൻ സ്ത്രീക്ക് അവകാശം ഉണ്ട് എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റെല്ലാറ്റിനും എന്തെന്നാൽ ഒരു മനുഷ്യൻ അല്ലെ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അത് ഒരു ആത്മാവും ദേഹവും ദേഹിയും കൂടിയത്, നമ്മുടെ ശരീരവും ആത്മാവും. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഉടയവൻ കർത്താവായതുകൊണ്ട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് വിവേചിക്കാൻ അതിനെക്കുറിച്ച് അറിവില്ലാത്ത ഭർത്താവിന് കഴിഞ്ഞെന്ന് വരികയില്ല. അങ്ങനെ ഭൗതികമായ എല്ലാ വിഷയങ്ങൾക്കും ലോകപ്രകാരമായ ഏത് കാര്യത്തിനും ഭാര്യ ഭർത്താവിനെ കീഴടങ്ങിയിരിക്കണം എന്ന് ദൈവവചനം നമ്മെ അനുശാസിക്കും. അതിനുശേഷം മക്കള് 2 പേരും എൻ്റെ കൂടെ വരാൻ തുടങ്ങി. അപ്പം തീച്ചുള 7 ഇരട്ടി വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ തീച്ചുള്ളയുടെ അനുഭവവും സിംഹക്കുഴിയെല്ലാം കൂടാൻ തുടങ്ങി. മോൻ പൂനായിലേക്ക് പോയി, മോള് എറണാകുളത്തേക്ക് കടന്നു വന്നു. BCOMന് ഹയർ സ്റ്റഡീസിന് BCOM പഠിക്കാൻ വേണ്ടി വന്നു. മോനെ MBAക്ക് പഠിക്കാനും പോയി. അവിടെ വച്ച് മോൻ പൂനായിൽ സ്നാനപ്പെട്ടു, മോൾ എറണാകുളത്ത് വെച്ചും സ്നാനപ്പെട്ടു.
ഞങ്ങൾ മൂന്ന് പേരും സ്നാനപ്പെട്ടത് ഹസ്ബൻഡ് അറിഞ്ഞിട്ടില്ല. അറിയാതെയാണ് ഇതെല്ലാം ചെയ്യേണ്ടി വന്നു. കാരണം ജഡരക്തങ്ങളോട് അനുവാദം ചോദിച്ചിട്ട് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോയി നാശത്തിലേക്ക് പോകുമായിരുന്നു. അതിൽ നിന്നും അവർ രക്ഷ പ്രാപിച്ചു. പൗലോസ്ലിയ ഇത് പറയുന്നുണ്ടല്ലോ, താൻ സ്നാനപ്പെടുവാൻ പോയപ്പോൾ ജഡരക്തങ്ങളോട് ആലോചന ചോദിക്കാതെ പോയി എന്ന് ബൈബിൾ പറയുന്നു. ഞാൻ ചിലപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ എങ്ങനെ ഞാൻ ജീവിച്ചു എന്നെനിക്കറിയത്തില്ല. അത്രയും വിഷമത്തോടെ വേദനയോടെ ഏതെങ്കിലും പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാരെ പോയാൽ അവൻ വന്നാൽ പ്രാർത്ഥനയ്ക്ക് ചോദിക്കും, മകളെ നീ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ നീ ജീവിച്ചിരിക്കുന്നു എന്നാ എന്നോട് ആദ്യം ചോദിക്കുന്ന വാക്ക്. അത് കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാം അതിൻ്റെ കാഠിന്യം എന്തുമാത്രമാണെന്നുള്ളത് ദൈവാത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. പക്ഷേ അതിലെല്ലാം ദൈവം എന്നെ നിർത്തി, സന്തോഷത്തോടെ അതെല്ലാം സഹിച്ചു. എന്നാൽ ഈ അവസ്ഥകളിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നിട്ടും ഞാൻ എൻ്റെ ഭർത്താവിനെ വെറുത്തില്ല. ഒരു വെറുപ്പും എനിക്കുണ്ടായില്ല. ഞാൻ സ്നേഹിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കാര്യം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ, ദൈവത്തോട് ചോദിച്ചുള്ളൂ, എൻ്റെ മക്കളുടെ ഭാവിയോ എൻ്റെ മക്കളുടെ വിവാഹമോ എന്തെങ്കിലും മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചോ ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഒറ്റ കാര്യം പ്രാർത്ഥിച്ചു, കർത്താവെ കുടുംബമായി കുഞ്ഞുങ്ങളായി ഞങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കണം, എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം. അതുമാത്രമേ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ടുള്ളൂ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മൂടും. സ്നേഹത്തെ വെല്ലുവാനും ലോകത്തൂര. ആ സ്നേഹത്തിൽ കൂടെ മാത്രമേ നമുക്ക് ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. ആ സ്നേഹമാണ് നിശ്ചയമായും ഈ അവസ്ഥയിലേക്ക് മേരിക്കുട്ടിയെയും കുടുംബത്തെയും കൊണ്ടെത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2001 2002 അച്ഛൻ നാട്ടിലേക്ക് വന്നു. ഞാൻ 2002 സെപ്റ്റംബറിൽ നാട്ടിലേക്ക്, അത് ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി വേഗം നാട്ടിലേക്ക് പോകാൻ. ഇനി ഇവിടെ നിൽക്കരുത്, പുറകോട്ട് തിരിഞ്ഞു നോക്കുകയും വരുതെന്നൊരു കൽപ്പനയും വേഗം പോയിക്കോളാൻ പറഞ്ഞു. അപ്പം നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെ ഇട്ടിട്ട് വരാൻ ബുദ്ധിമുട്ടില്ല, ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. ദൈവശബ്ദം കേട്ടതുകൊണ്ട് എല്ലാം വിട്ടു, അതെല്ലാം അതേപടി വിട്ടിട്ട് നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പം അതുവരെയും പത്തി ഒതുക്കി കിടന്ന വിഷയങ്ങളെല്ലാം വീണ്ടും പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാൻ തുടങ്ങി. 4 മാസം 2002 സെപ്റ്റംബർ മുതൽ ജനുവരി വരെ 4 വർഷം അനുഭവിക്കേണ്ട കഷ്ടത വീടിനകത്ത് വന്നു. പ്രാർത്ഥിക്കാനും ആരാധനയ്ക്ക് പോകാനും എല്ലാത്തിനും ബുദ്ധിമുട്ടായി. എന്നാലും ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ ഒറ്റയ്ക്കാണേലും, മോളുണ്ടായിരുന്നു, മോളുടെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് അവളുടെ മുറിയിൽ പോയി ഞാനിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ 4 മാസം കഴിഞ്ഞു. 2 മാസത്തോളം ഇതിനിടയ്ക്ക് ഞാൻ ഒന്നിച്ച് ഉപവസിച്ചു. ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ഉപവസിക്കുക, എനിക്ക് ആരോഗ്യവും ബലവും ദൈവം തരണം, അച്ഛന് മാനസാന്തരം കൊടുക്കണം, അതുവരെയും ഞാൻ ഉപവസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മാസത്തോളം ഞാൻ ഉപവസിച്ചു. ആ സമയത്ത് ഞാൻ ദൈവശബ്ദം കേട്ടു, ഞാൻ സകല ജഡത്തിൻ്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ മകളെ എന്ന് ദൈവം എന്നോട് ഇടപെട്ടു. അപ്പോഴച്ഛനെ ദൈവം സന്ദർശിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ മുതൽ വല്ലാത്ത അസ്വസ്ഥതകളും രോഗങ്ങളും എല്ലാം വീട്ടിനകത്ത് ഇപ്പോൾ ഹസ്ബൻഡിനുണ്ടായി. അങ്ങനെ മാനസാന്തരത്തിനായിട്ടൊന്നും പുള്ളിക്ക് അന്നൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഇതിലൂടെ മാനസാന്തരം കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരാൻറ്റി ആയിരുന്നു, ആൻറ്റി വീട്ടിലേക്ക് കടന്നു വന്നു. ആൻറ്റിയെ അപ്പോൾ അച്ഛനോട് പറഞ്ഞു, സ്നാനപ്പെടാൻ ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. അച്ഛൻ വഴക്കുണ്ടാക്കി അവരെ പറഞ്ഞു വിട്ടു. അവിടുന്ന് ദൈവം അച്ഛനോട് ഇടപെട്ടിരുന്നു ഇതിനോടകം 3 പ്രാവശ്യം സ്നാനപ്പെടണമെന്ന്. പക്ഷേ അച്ഛൻ വചനമനുസരിച്ചില്ല. ആ സമയത്ത് ആ ആൻറ്റി പോയിട്ട് പിറ്റേ ദിവസം വിളിച്ചു പറഞ്ഞു, ഇനിയും ആ വീട്ടിൽ മരണം സംഭവിക്കാൻ പോകുന്നേ, ഇതിനപ്പുറത്തേക്ക് ദൈവം വിടത്തില്ലെന്ന് പറഞ്ഞു. ദൈവാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരുന്നു, വിളിച്ചു പറയാൻ പറഞ്ഞെന്ന് പറഞ്ഞു. നിങ്ങളുടെ കുടുംബത്തെ ദൈവം കണ്ടിരുന്നത് കൊണ്ട്, അല്ലാതെ എല്ലാ കുടുംബങ്ങളിലും അങ്ങനെ വരുന്നില്ലല്ലോ. ഇന്ന് ഒട്ടനേകം പേരും ഈ സത്യം അനുസരിക്കാത്തവരാണ്. പക്ഷെ ദൈവം ഒന്നിനെ ദൃഷ്ടി വെച്ചാൽ
പണി ആരംഭിച്ചാൽ ദൈവം അതിൻ്റെ പൂർത്തിഭാഗത്തിലേക്ക് കൊണ്ടുവരും. അതിന് ഏതെല്ലാം അവസ്ഥകളിൽ കൂടെ കടത്തിവിടേണ്ടി വന്നാലും ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം തികയ്ക്കും. അങ്ങനെ 2003 ഫെബ്രുവരി ഫെബ്രുവരിയിലാണ് ജനുവരിയിൽ അച്ചാന് തന്നെ ദൈവാത്മാവ് ഒരു ദൈവദാസൻ്റെ പേര് പറഞ്ഞു കൊടുത്തു. ആ ദൈവദാസനെ അതെങ്ങനെ ദർശനത്തിൽ കാണിക്കുമായിരുന്നു? പേരായിട്ട് ഇങ്ങനെ കേൾക്കുക. അങ്ങനെ വിളിച്ചു, വിളിച്ചിട്ട് ആ ദൈവദാസനും കുടുംബമായിട്ട് വീട്ടിൽ വന്നു പ്രാർത്ഥിച്ചു. ആ സമയത്ത് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടു. ദൈവം എന്തു പറയുന്നോ അത് ചെയ്യാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടു. അന്ന് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു, ശക്തി പ്രാപിച്ചു. ആ ആഴ്ചയിൽ തന്നെ ഫെബ്രുവരി 2 അച്ഛൻ സ്നാനപ്പെട്ടു. ഞങ്ങൾക്ക് കുടുംബമായി ദൈവസന്നിധിയിൽ ആരാധിക്കാനായിട്ട് ദൈവം കൃപ തന്നു. അച്ഛൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നു. പണ്ടത്തെ മനുഷ്യനെന്ന് പറയത്തില്ല, ഇപ്പോൾ സംസാരം കൂടുതലായിരിക്കും. 5 വർഷത്തെ മേക്കപ്പ് ചെയ്യണ്ടേ അല്ലേ? നിങ്ങളിപ്പോൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു, സഹിച്ചതൊന്നും വെറുതെ ആയില്ല. ദൈവത്തിന് വേണ്ടി പറയുന്ന പോലെ കർത്താവിന് പറയാനുള്ളത് ഇപ്രകാരമാണ്, കൂടെ സഹിച്ചാൽ കൂടെ വാഴാം. കർത്താവിൻ്റെ പാന്താവ് ഒരിക്കലും അത് പൂമത്തെ അല്ല. There is no crown without a cross. കർത്താവ് പോയ പാന്താവ് അത് തന്നെയായിരുന്നു. താൻ പാളയത്തിന് പുറമേ നിന്നെ സഹിച്ചുകൊണ്ട്, കഷ്ടം സഹിച്ചുകൊണ്ട് നിൽക്കുന്നെന്നാണ് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത്. അതുമാത്രമല്ല, ഒരു പാട്ടുകാരൻ ഇപ്രകാരം പാടിയിട്ടുണ്ട്, നാഥന് മുൾമുടി നൽകിയ ലോകമേ നീ തരും പേരെനിക്കെന്തിനാ. അപ്പോൾ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ അരുമനാഥൻ്റെ വചനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ആ പാന്താവിൽ മുമ്പോട്ട് പോയാൽ നിശ്ചയമായും ഒരു കഷ്ടതയുണ്ടെങ്കിൽ അതിനപ്പുറത്തൊരു വിടുതലുണ്ട് എന്നാണ് പ്രിയ മേരിക്കുട്ടിയുടെ അനുഭവം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഈ അവസ്ഥകളിൽ കൂടെ കടന്നു പോകുന്ന പ്രേക്ഷകർ ഞങ്ങളെ ശ്രവിക്കുന്നുവെങ്കിൽ നിങ്ങളുടെയൊക്കെ കഷ്ടപ്പാട് മേരിക്കുട്ടിയുടെ അനുഭവമായി തുലനം ചെയ്താൽ വളരെ കുറവാണോ എന്ന് തോന്നിപ്പോകും. എന്തെന്നാൽ 5 വർഷം ഭാര്യയും ഭർത്താവും കൂടെ ഒരു ഭവനത്തിൽ മിണ്ടാതെ കഴിയാമെന്ന് പറഞ്ഞാൽ അത് കത്തി വെച്ച് മുറിപ്പെടുത്തുന്നതിലും വേദനാജനകമായ അവസ്ഥയാണ്. നമുക്ക് ഭാര്യമാരായ നമുക്കറിയാം, ഒരു ദിവസം മിണ്ടിയില്ലാത്ത ബുദ്ധിമുട്ട്. അപ്പോൾ ഇതെല്ലാം ദൈവനാമത്തിന് വേണ്ടി സഹിച്ച് കൂടെ സഹിച്ചാൽ കൂടെ വാഴാം. നിശ്ചയമായും വിശ്വാസത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ആഹ്വാനം ലഭിക്കുന്ന പ്രിയപ്പെട്ടവർ കഷ്ടതയും ബുദ്ധിമുട്ടും ഓർത്ത് നമ്മൾ പുറമോട്ട് നിൽക്കരുത്. എന്നാൽ വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം സഹിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ പരിശോധനയാണ് ഏറ്റവും വലിയേറിയത്. അപ്പോൾ ആ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുവാൻ നമുക്ക് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. പതറി ക്ഷീണിച്ച് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വചനത്തിലൂടെ നിങ്ങൾ ഉറപ്പ് പ്രാപിച്ച് ധൈര്യമായി മുന്നേറുക. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ബെത്തസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഞങ്ങളുടെ ഫോൺ നമ്പർ 243-0329, മൊബൈൽ 944-7578-202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. I'm not afraid.
ഇന്നത്തെ നമ്മുടെ അതിഥിയായി കടന്നു വന്നിരിക്കുന്നത് ഫിഷറീസിലെ ഡെപ്യൂട്ടി ഡയറക്ടറായി റിട്ടയർ ചെയ്ത വർഗീസ് സാറിൻ്റെ ഭാര്യയായ സൂസൻ വർഗീസാണ്. താൻ യു സി കോളേജിൽ ദീർഘവർഷങ്ങൾ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ലെക്ചറായി സേവനമനുഷ്ഠിച്ചു. പി എച്ച് ഡിക്കാരിയാണ്. എൻ്റെ മൂത്ത മരുമകളുടെ അമ്മ കൂടിയാണ്. തന്നെ ഇന്ന് നമുക്ക് ലഭിച്ചത് ഒരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇനി തൻ്റെ വാക്കുകൾ കൂടെ തന്നെ തൻ്റെ അനുഭവങ്ങൾ നമുക്ക് ശ്രവിക്കാവുന്നതാണ്. 1969 മുതൽ 89 വരെ ഞാൻ ഒരു കള്ളൻ്റെ ലിസ്റ്റിലായിരുന്നു. ജോൺ 1 യോഹന്നാൻ 1:3-4 പറയുന്നത് പോലെ അവനെ അറിയുന്നുവെന്ന് പറയുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു എന്നുള്ള വചനപ്രകാരമാണ് ഞാൻ എന്നെ തന്നെ കള്ളി എന്ന് വിശേഷിപ്പിച്ചത്. ഈ സത്യം ഞാൻ 69 ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ അറിഞ്ഞു. പക്ഷേ അത് കൈക്കൊള്ളുവാനുള്ളൊരു പൂർണ്ണ സ്വാതന്ത്ര്യം വീട്ടിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനത് അനുസരിക്കാൻ എനിക്ക് സാധിച്ചില്ല. വീട്ടിലാരൊക്കെയുണ്ട്? ഇപ്പോൾ ഞങ്ങൾ, ഞാനും ഹസ്ബൻഡും എൻ്റെ മമ്മിയും മാത്രമേ ഉള്ളൂ. അന്ന് എനിക്ക് 3 സഹോദരന്മാരുണ്ട്. അന്ന് എൻ്റെ 69 എൻ്റെ ഡാഡിയും മമ്മിയും ഉണ്ടായിരുന്നു. ഡാഡി 85 മരിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ ശരിക്കും വിശ്വാസത്തിലായത്. സഹോദരങ്ങൾക്ക് ഇപ്പോൾ എവിടെയാണ്? സഹോദരങ്ങൾ 3 ആങ്ങളമാരാണ്. അവർ 3 പേരും ദുബായിൽ ജോലി, കുടുംബമായിട്ട് ദുബായിലായിരിക്കുന്നു. 1 സഹോദരൻ കുടുംബമായി രക്ഷിക്കപ്പെട്ട അവസ്ഥയാണ്. മറ്റു 2 സഹോദരങ്ങൾ അവിടെ തന്നെ ജോലി ചെയ്യുന്നു. അങ്ങനെ 69 69 ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ അതിനിടയാക്കിയവർ തന്നെ വീട്ടിൽ വരികയും സ്ഥിരമായി എല്ലാ ശനിയാഴ്ചയും വീട്ടിലൊരു പ്രെയർ മീറ്റിംഗ് നടത്തുകയും ചെയ്യുമായിരുന്നു. അടുത്തുള്ളവരെയൊക്കെ വിളിച്ച് അങ്ങനെ കൂടുതൽ വചനമൊക്കെ ആറ് കേട്ടിരുന്നു എങ്കിലും അത് വേണ്ട പോലെ ഞാൻ അനുസരിച്ചില്ല. 1972 വിവാഹം കഴിക്കേണ്ടി വന്നു. അതോടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. ആത്മീയമായിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾ എവിടെ വെച്ച് കണ്ടുമുട്ടി? ഞാൻ MSc പഠിച്ചത് ആന്ധ്ര യൂണിവേഴ്സിറ്റി വിശാഖപട്ടണത്താണ്. അന്ന് എൻ്റെ ഹസ്ബൻഡ് അവിടെ തന്നെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അന്നുള്ള പരിചയത്തിലാണ് ഞങ്ങൾ പിന്നെ വിവാഹത്തിലേക്ക് ആയത്. അപ്പോൾ രക്ഷയുടെ അനുഭവം ഉണ്ടായിരുന്നു സൂസൻ? രക്ഷയുടെ അനുഭവം ശരിക്കു പറഞ്ഞാൽ കുഞ്ഞിലെയും രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആഴം മനസ്സിലായിരുന്നില്ല. ജീവിതത്തിൽ അനുവർത്തമായില്ല എന്ന് വേണം പറയാൻ. ഓക്കെ. അങ്ങനെ 72 പിന്നെ പള്ളിയിലാണെങ്കിലും പോകത്തില്ലായിരുന്നു. കാരണം ആ രീതികളൊന്നും എനിക്ക് അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. പുള്ളിക്കും അത് സന്തോഷമായിരുന്നു. കാരണം പ്രാർത്ഥിക്കുകയൊന്നും വേണ്ടല്ലോ, ഇങ്ങനെയൊരു നോമിനൽ ക്രിസ്ത്യൻ ലൈഫ്. അങ്ങനെ തുടർന്നു പോന്നു. ഇപ്പോഴും മക്കളായപ്പോൾ അവരും വലുതായി വരുംതോറും എൻ്റെ ഈ ഹൃദയഭാരം കൂടി വന്നു. അവർക്ക് വചനം കിട്ടുന്നില്ലല്ലോ ഒന്നും. അങ്ങനെ ഒപ്പം തന്നെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്തു ഇല്ലാത്ത ഒരു കുടുംബം അല്ലേ? പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് അനേക കുടുംബങ്ങൾ നമുക്ക് ക്രിസ്ത്യാനി എന്ന് തന്നെ പേരുണ്ടെങ്കിലും ക്രിസ്തുവിൻ്റെ ഒരു അനുഭവം, ക്രിസ്തുവിൽ കൂടുള്ള സമാധാനം സന്തോഷം ഇന്ന് അനേക കുടുംബങ്ങളിൽ കാണുന്നില്ല. ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഉപ്പിരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല. ക്രിസ്തുവിനോട് കൂടിയുള്ള കുടുംബം
ക്രിസ്തുവില്ലാത്ത കുടുംബം, ഇതെല്ലാം ക്രിസ്തീയ കുടുംബം തന്നെയാണ് പേരെങ്കിലും ആ ക്രിസ്തു വരുമ്പോഴാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും അനുഭവിപ്പാൻ കഴിയുന്നത്. സൂസൻ്റെ അനുഭവം നാം കേൾക്കുമ്പോൾ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ്, പേരുണ്ട്, എങ്കിലും നിശ്ചയമായും അവിടെ ഒരു സമാധാനവും സന്തോഷവും ആ കുടുംബത്തിൽ അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. എന്നിട്ട് അത് ഞങ്ങൾ ശരിക്കും അനുഭവിച്ചറിഞ്ഞ ഒരു കുടുംബമാണ്. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു പോയി. വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ കൂടുന്നുണ്ടെങ്കിലും എനിക്ക് ചിന്തയുണ്ട്, ദൈവത്തെ വേണ്ടും പോലെ അറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമെന്ന്. പക്ഷേ ഹസ്ബൻഡിനത് മനസ്സിലാകുന്നില്ല. കുഞ്ഞുങ്ങൾക്കും അവർക്കും വചനം അറിയുന്നില്ലല്ലോ, അതുകൊണ്ട് അവർക്കും അത് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. പക്ഷേ വീട്ടിലെ അസ്വസ്ഥത കുഞ്ഞുങ്ങളെയും ബാധിച്ചിരുന്നു. അവരുടെ എല്ലാ ആക്ടിവിറ്റീസിലും പൊതുവെ ഒരു നിരാശാബോധവും വേണ്ട പോലുള്ള ഷൈനിങ് അവർക്ക് കിട്ടുന്നില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ 89 അവസാനമൊക്കെ ആയപ്പോഴേക്ക് തന്നെ ഹസ്ബൻഡിനെ ദൈവം സന്ദർശിച്ചു. അതായത് ഏത് നിലയില? ഓഫീസിൽ, ഒഫീഷ്യലായിട്ടുള്ള പ്രോബ്ലംസിലാണ്. പക്ഷേ അത് ഓഫീസ് പ്രോബ്ലം ആണെങ്കിലും തൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പോലെ ഒരു കള്ള കേസിൽ കുടുക്കിയുള്ള ഒരു ഇതായിരുന്നു. അത് ഓഫീസിൽ പിന്നെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് എഴുതുക എന്നൊരു പരിപാടിയുണ്ട്. അത് ശരിക്ക് തൊട്ട് മേളിലുള്ള ആൾ എഴുതേണ്ട, കീഴ് ഉദ്യോഗസ്ഥനെ കുറിച്ച് എഴുതേണ്ട ഒരു ഫയൽ, ഒരു ഒപ്പീനിയനാണ്, രഹസ്യമായിട്ടുള്ള ഒരു ഒപ്പീനിയനാണ്. ആ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ പുള്ളിയെക്കുറിച്ച് വളരെ ബാഡായിട്ട് എഴുതി വെച്ചു. ആക്ച്വലി പുള്ളി അങ്ങനെയല്ല, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവസ്ഥയിലുള്ള ഒരാളാണ്. ഓഫീസിലും സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അത് പുള്ളിക്ക് ഭയങ്കര നിരാശയ്ക്ക് കാരണമായി. എന്ത് പൊസിഷനിലായിരുന്നു? അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. ഒപ്പം തന്നെ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ഇങ്ങനെ എഴുതി അതിൻ്റെ ഒപ്പം തന്നെ പുള്ളിക്ക് ഇടയ്ക്ക് കുറച്ച് നാൾ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് പ്രൊമോഷൻ കിട്ടിയിരുന്നത് റിവേർട്ട് ചെയ്ത് അസിസ്റ്റന്റ് ഡയറക്ടർ ആക്കുകയും ചെയ്തു. അതൊക്കെ പുള്ളി നിസാരമെന്ന് തട്ടിക്കളയുമായിരുന്നു. പക്ഷേ ഈ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചപ്പോൾ അത് വല്ലാത്ത ഒരു മാനസികാഘാതമായി. അത് ശരിക്കും ഇവരെ കുറച്ച് മേലുദ്യോഗസ്ഥന്മാർ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു പരിപാടിയായിരുന്നു. അതങ്ങനെ പുള്ളിക്ക് അത് ദോഷമായി. പക്ഷേ ഞാനത് ദൈവത്തിൻ്റെ സന്ദർശനമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിന് സ്വസ്ഥത നഷ്ടപ്പെട്ട് കുറച്ച് ദിവസങ്ങളൊക്കെ എന്നോട് ഇതൊന്നും പറയാതെ ഒളിച്ചു വെച്ചിരുന്നു. പിന്നീട് പിന്നെ എന്നോട് എനിക്ക് സൂയിസൈഡ് ചെയ്താലോ എന്ന് തോന്നിപ്പോകുന്നു, ഓഫീസിലോട്ട് പോകാൻ ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തെ വിളിപ്പോഴെങ്കിലും ദൈവത്തെ വിളിക്കുമെന്ന് പറഞ്ഞു. അന്നേരം പെട്ടെന്ന് ദേഷ്യം വന്നിട്ട്, വീട്ടിൽ ഓൾറെഡി ഉണ്ടല്ലോ അസ്വസ്ഥതകൾ, അപ്പോൾ ദേഷ്യം വന്നിട്ട് നീ വലിയ പ്രാർത്ഥനക്കാരിയല്ലയോ, നീ നിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുമെന്ന് പറയും. അപ്പം ഞാൻ പറയും, ദേഷ്യപ്പെട്ടാണ് ഞാൻ പറയും, ദൈവം എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും ദൈവമാ, ആർക്ക് വേണേലും പ്രാർത്ഥിക്കാം, തന്നെത്താനേയും പ്രാർത്ഥിക്കാമല്ലോ എന്ന് പറഞ്ഞ് അതും ഒരു കലഹം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ലോങ് ലീവ് എടുത്ത് വീട്ടിലിരുന്നു, ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ഓഫീസിൽ പോകണ്ട, വീട്ടിലിരുന്ന് അതും ഇതും ചിന്തിച്ചിരിക്കാതെ ബൈബിൾ എടുത്ത് വെച്ച് അങ്ങ് വായിച്ചോ എന്ന് പറഞ്ഞു. ഏതായാലും അന്നത്തെ പുള്ളിയുടെ അത്രയ്ക്ക് കലങ്ങിയ മനസ്സിലായിരുന്നതുകൊണ്ട് ഈ പറഞ്ഞതങ്ങ് അനുസരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ജോലിക്ക് പോകുമ്പോഴും പുള്ളി വീട്ടിലിരുന്ന് വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് പിന്നെ ഞങ്ങൾക്ക് നേരത്തെ വീട്ടിൽ നടത്തിയിരുന്ന പ്രെയർ ഗ്രൂപ്പിൽ ലീഡ് ചെയ്യാൻ വന്നിരുന്ന ആ ടീമിലെ ഒരു സാറ് ഇലക്ട്രിസിറ്റി ബോർഡിലെ എൻജിനീയറായിരുന്നു, ഇപ്പോൾ മരിച്ചുപോയി, ഒരു MB ഐസക് എന്ന് പറഞ്ഞ ഒരു സാറ്, ഇവിടെ കോളേജിനടുത്ത് താമസമുണ്ടെന്ന് മനസ്സിന് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ശരിയായ ഒരു വിശ്വാസത്തിലേക്ക് നടത്തണമെന്നായിരുന്നല്ലോ. അപ്പോൾ ഈ നേരത്തെ ഇങ്ങനെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് അവരെക്കുറിച്ചുള്ള ചിന്തയാണ് ആദ്യം മനസ്സിൽ വന്നത്. ദൈവം അത് തന്നെ കാണിച്ചു തന്നു. അങ്ങനെ ഉടൻ തന്നെ ഞങ്ങൾ ആ വീട് കണ്ടുപിടിച്ച് അവിടെ ചെന്നു. അപ്പോൾ സാറിൻ്റെ മോളെയും ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതറിഞ്ഞില്ല, തക്ക സമയത്ത് അത് മനസ്സിലാക്കി തന്നു.
ഇങ്ങനെ ഈ ഭവനം ഇവിടെ അടുത്തുണ്ടെന്നുള്ളത്. ഞാൻ കോളേജിൽ കയറിയിട്ട് അന്നത്തേക്ക് ഒരു 10 വർഷം കഴിഞ്ഞു. ഈ 10 വർഷവും ഈ സാർ അവിടെ ഉണ്ടായിരുന്നിട്ട് എനിക്ക് മനസ്സിൽ, ഞങ്ങൾ അറിഞ്ഞില്ല, പക്ഷെ ആ തക്ക സമയം വന്നപ്പോൾ അത് മനസ്സിലാക്കി അങ്ങനെ ഞങ്ങളവിടെ ചെല്ലാനിടയായി. അവിടെ ചെന്ന വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ പുള്ളിക്കാണ് വലിയ വ്യത്യാസം വേണ്ടിയിരുന്നത്. മനസ്സിൽ ഉണ്ടായിരുന്ന, എപ്പോഴും പറയുമായിരുന്ന, നെഞ്ചത്ത് കല്ല് കെട്ടി വെച്ച പോലൊരു അസ്വസ്ഥതയാണെന്ന്. അപ്പം നിങ്ങൾ തികച്ചും വളരെ അസ്വസ്ഥമായ ഒരു നിലയിലായിരുന്നു കുടുംബജീവിതം. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഇല്ല. എപ്പോഴും ശരിക്കു പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞങ്ങൾ കൗൺസിലിങ്ങിനും പോയി, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാനും പോയിരുന്നു പുള്ളിക്ക് വേണ്ടി. പക്ഷേ അവിടെയും പുള്ളിക്ക് ചെന്നപ്പോൾ തന്നെ മനസ്സിലായി ഈ പരിപാടി യൂസ്ലെസ് ആണ്, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. ഒരു ദിവസം മാത്രം കണ്ടിട്ട് തിരികെ പോന്നു, പിന്നെ പോയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കാണുന്നത്, ഈ സാറിൻ്റെ വീടിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഏറ്റവും ഇനി നമുക്ക് മുമ്പോട്ട് പോകാൻ നിർവാഹമില്ല എന്ന് പറയുന്ന അവസ്ഥ വരുമ്പോൾ ദൈവം തുറക്കുന്ന ഓരോ പുതു വഴികള്. അത് ഞങ്ങളുടെ തക്ക സമയമെന്ന് ഞാൻ പറഞ്ഞത് അതാണ്. ഇതൊരു പക്ഷേ കുറച്ച് മുമ്പേ ആയിരുന്നെങ്കിൽ വീണ്ടും അദ്ദേഹം പഴയ വിശ്വാസത്തിൽ തന്നെ നിന്നു പോയേനെ. ഇതിപ്പോൾ തക്ക സമയത്തായത് കൊണ്ട് ദൈവത്തിൻ്റെ സകല മഹാത്മ്യങ്ങളും അന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചു. പിന്നെ അങ്ങോട്ട് സ്ഥിരമായിട്ട് ആ കൂട്ടത്തിൽ അറ്റൻഡ് ചെയ്യാൻ, ആ വീടിൻ്റെ ഭവന വാതിൽ കടന്നപ്പോൾ തന്നെ പുള്ളിക്ക് ഹൃദയഭാരം അങ്ങ് മാറിക്കിട്ടി. പിന്നീട് അന്ന് ആ സാറ് ശുശ്രൂഷിച്ച വചനം, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. അപ്പം ദൈവം ആ വചന ഭാഗമെടുത്ത് ശുശ്രൂഷിച്ചിട്ട്, ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവത്തെ അനുസരിക്കുന്നവന്, തന്നെ കൈക്കൊള്ളുന്നവന് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നുള്ള വാക്യങ്ങളൊക്കെ പറഞ്ഞ് ശുശ്രൂഷിച്ചു. പുള്ളിക്ക് അത് വളരെ ആശ്വാസപ്രദമായി. തിരിച്ചു പോരുമ്പോൾ എന്നെക്കാളും കൂടുതൽ ചേഞ്ചസ് തോന്നിയത് പുള്ളിക്കാണ്. അപ്പോൾ പുതിയ വ്യക്തികളായിട്ടായിരിക്കും നിങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ തന്നെ പിന്നെ ഞങ്ങളുടെ മുഖത്തെ മാറ്റം കണ്ടിട്ട് പിള്ളേർ രണ്ടുപേരും, നിങ്ങൾ എവിടെയായിരുന്നു, വാട്ട് ഹാപ്പൻ ടു യു ബോത്ത് എന്ന് പറഞ്ഞ്, അവർ കൊച്ചു പിള്ളേരാണ്, ഒരാൾ 5-ൽ പഠിക്കുന്നു, ഒരാൾ 5-ൽ പഠിക്കുന്നു, മറ്റേ ആൾ 7-ലും 3-ലുമായിട്ട് പഠിക്കുന്നു. എന്നിട്ട് അവർക്ക് ഞങ്ങളുടെ ആ വ്യത്യാസം അവരും നോട്ടീസ് ചെയ്തു. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, കണ്ടാലും പഴയതെല്ലാം ഒഴിഞ്ഞു പോയി, എല്ലാം പുതിയതായി തീർന്നു. ദൈവവചനം എത്ര മാസം അത്! അന്ന് ആദ്യ ദിവസം തന്നെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അവിടെ വെച്ച് കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. അതിൻ്റെ വ്യത്യാസമാണ് ഞങ്ങളുടെ മുഖത്ത് കണ്ടത്. വീട്ടിൽ വന്നപ്പോൾ കുഞ്ഞുങ്ങൾക്കും ആ വ്യത്യാസമായി. അപ്പോൾ അവരോട് സംഭവമൊക്കെ പറഞ്ഞിട്ട് ഞായറാഴ്ച അവിടെ മീറ്റിംഗ് ഉണ്ട്, അവിടെ ചെല്ലണം എന്ന് പറഞ്ഞു. ഇപ്പോൾ പിന്നെ പിള്ളേർക്ക് ധൃതിയായി ഞായറാഴ്ചയാകാൻ. അവിടെ വന്ന് അവരുടെ ആ ഐസക് സാറിൻ്റെ കൊച്ചമ്മ നല്ല വിശാലമായി ചിരിക്കുന്ന ഒരു മുഖമാണ് പുള്ളിക്കാരിയുടേത്. ആ മുഖം കണ്ടപ്പോൾ തന്നെ, സാറിനെയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് സകല പ്രശ്നവും മാറി. അപ്പോൾ അവിടെ അന്ന് മുതൽ ഓരോ ചേഞ്ചസ് ഞങ്ങളുടെ വീട്ടിൽ ആ നിമിഷം മുതൽ വരികയാണ്. പിന്നെ മക്കൾ, മൂത്ത മോൾക്കാണെങ്കിൽ കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നതാണ്, ആ സ്പെക്സ് വെക്കുന്ന കുട്ടിയായിരുന്നു. ഈ ആ ഭവനത്തിൽ ചെന്ന് കർത്താവിന് രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞ് തുടർന്നുള്ള ആരാധനകളിൽ അവളുടെ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടി. കൊച്ചുമോൾക്ക് അത്ര കൊച്ചുകുട്ടിയായിരുന്നത് കൊണ്ട് അവൾക്കൊരു സന്തോഷം ജീവിതത്തിൽ, അത് വളരെ അട്രാക്റ്റഡായിട്ട് പതിവായിട്ട് ഈ ദൈവത്തെ ഇനിയും ആശ്രയിക്കണം, ഇനിയും വിട്ടുപോകരുതെന്നുള്ളൊരു ചിന്ത, ഒരു വിശ്വാസം അവരിലും വന്നു. അങ്ങനെ സത്യം മനസ്സിലാക്കി ഞങ്ങൾ 89 ഓഗസ്റ്റ് 13 കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. ദൈവകൃപയാൽ ഇന്നും ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നു. സൂസന്റെ അനുഭവം പ്രേക്ഷകർക്ക് നന്നായി മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്തെന്നാൽ
രണ്ട് ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച് വളർന്നവർ. എന്നാൽ ക്രിസ്തു യഥാർത്ഥമായി ഹൃദയത്തിൽ വരുന്നതിന് മുമ്പുള്ള ജീവിതവും അതിനുശേഷം വന്ന ആ സമാധാനവും സന്തോഷവും ബൈബിളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യേശു ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു, ലോകം തരുന്ന പ്രകാരമല്ല. ലോകം തരുന്ന സമാധാനം ലോകം തന്നെ എടുത്തു കളയും, എന്നാൽ ഞാൻ തരുന്ന സമാധാനം ലോകത്തിന് തരുവാനോ എടുക്കുവാനോ കഴിയയില്ല. ഈ രണ്ട് വ്യക്തികളും ഉന്നത വിദ്യാഭ്യാസമുള്ളവരാണ്, ഉന്നത ജോലിയുള്ളവരാണ്. പക്ഷേ വിദ്യാഭ്യാസത്തിനോ ജോലിക്കോ സമൂഹത്തിലെ സ്ഥാനങ്ങൾക്കോ ഇതിനൊന്നും അവർക്ക് യഥാർത്ഥ സമാധാനവും സന്തോഷവും നൽകി കൊടുക്കുവാൻ കഴിഞ്ഞില്ല. ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിലും ലോകത്തിൻ്റെ ഇൻപങ്ങളിലും ഒക്കെ അവർ ഓടി. എന്നാൽ ബൈബിൾ ഇങ്ങനെ നാം വായിക്കുന്നു, ഈ ലോകത്തിലെ വെള്ളം കുടിക്കുന്നതൊക്കെയും പിന്നെയും ദാഹിക്കും. അവരുടെ ദാഹം തീർന്നില്ല. എന്നാൽ യേശു പറയുന്നു, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഇവിടെ സൂസൻ പറഞ്ഞ പോലെ എപ്പോൾ ആ വെള്ളം കുടിക്കുവാനിടയായി അന്നവരുടെ ദാഹം തീർന്നു, അവർക്ക് സമാധാനം ലഭിച്ചു, സന്തോഷം ലഭിച്ചു. എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതങ്ങളിലും ഇങ്ങനെ സമാധാനമില്ലാതെ ഇങ്ങേയറ്റം സൂയിസൈഡ് ചെയ്യുവാൻ വരെയും തീരുമാനിച്ചൊരു കുടുംബം, അങ്ങനെ കടന്നു പോകുന്നവർക്ക് ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കാം, എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം എങ്ങനെ ഉണ്ടാകും എന്ന് ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കുവാൻ ദൈവം നൽകുന്ന ഒരു അവസരമാണ്. വിശ്വാസത്തിൽ വരുന്നതിന് മുൻപേ പിന്നെ എനിക്ക് എപ്പോഴും ഒരു ചിന്താഭാരം ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൻ്റെ വിഷമം ഞാനത് പുറത്ത് പറയാതെ കൊണ്ടു നടന്നിരുന്ന വിഷയങ്ങളാണ്. ഒന്ന് മരണഭയം, പിന്നീട് പെൺകുഞ്ഞുങ്ങളല്ലേ അവരുടെ വിവാഹം തക്ക സമയത്ത് മാന്യമായ രീതിയിൽ നടത്തുക എന്നുള്ളത്, പിന്നെ ഒരു വീട് സ്വന്തമായി വേണമെന്നുള്ള ആഗ്രഹം. അത് ആഗ്രഹം ഉണ്ടായിട്ടല്ല, ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉള്ളിൽ വന്നിട്ട് ഇത് മൂന്നും ആവശ്യമാണല്ലോ എന്ന് തോന്നിയത് കൊണ്ടുള്ള ആഗ്രഹം. പക്ഷേ കർത്താവിനെ രക്ഷിതാവായി അംഗീകരിച്ച ആ നിമിഷം തന്നെ ഈ മരണഭയം, മരണഭയം ഞാൻ മരിക്കുമോ എന്നുള്ളതല്ല, കാരണം എൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ അസ്വസ്ഥതയിലായിരുന്നത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ ഞാൻ തയ്യാറായിരുന്നു. പക്ഷേ മറ്റുള്ളവർ, എൻ്റെ ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ, ഇവരൊക്കെ അകാലത്തിൽ മരിച്ചു പോകുമോ എന്നുള്ള ഭയം എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു യാത്രയ്ക്ക് അവരിറങ്ങിയാലും തിരിച്ചു വരുന്നത് വരെ ദൈവമേ നീ കൊണ്ട് അവരെ സുഖമായിട്ട് എത്തിക്കണേന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ കർത്താവിൽ ആയതിനു ശേഷം അങ്ങനെയൊരു ഭയമേ എനിക്കില്ല. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകും, പിന്നെ തിരിച്ചു വരുന്നത് വരെയും ഒരു ആൻസൈറ്റിയും ഇല്ലാതെ ധൈര്യമായിട്ട് എൻ്റെ ജോലികളിൽ മുഴുകി ഞാനങ്ങനെ നടക്കും. മരണഭയം മാറിപ്പോയി, തീർത്തും മാറിപ്പോയി. പിന്നെ ഇതുവരെയും ദൈവം എല്ലാവരെയും ക്ഷേമത്തോടെ സംരക്ഷിക്കുകയും ചെയ്തു. പിന്നെ കുഞ്ഞുങ്ങളുടെ വിവാഹം, അതും വളരെ മാന്യമായ രീതിയിൽ. ഞങ്ങളുടെ ഇതിനൊരു കർത്താവിലാകുന്നതിന് മുൻപുള്ള ഞങ്ങളുടെ അവസ്ഥ ഈ ഓട്ടസഞ്ചിയിൽ പണമിടുക എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. ഒന്നും ബാക്കിയുണ്ടാവില്ല. ഒരു ശമ്പളം, രണ്ട് പേർക്കും ശമ്പളം കിട്ടിയാലും മാസം അവസാനം വരുമ്പോൾ ചിലവിനുള്ള കാശ് പോലും കാണില്ല. അത്ര ഒരു വല്ലാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ നല്ല നിലയിൽ വിവാഹം കഴിപ്പിച്ച് അയക്കുമെന്നുള്ള ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ കർത്താവിലായപ്പോൾ ബന്ധുക്കൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണ്, രണ്ട് പെൺകുഞ്ഞുങ്ങളെ എങ്ങനെ കല്യാണം കഴിപ്പിച്ച് അയക്കും എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന്. പക്ഷേ അവരെയും അതിശയിപ്പിച്ചുകൊണ്ട് എല്ലാവരും ടെസ്റ്റിഫൈ ചെയ്യത്തക്ക വിധത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുടെയും വിവാഹം വളരെ അത്ഭുതകരമായി മാന്യമായ രീതിയിൽ നടന്നു. പിന്നെ ഒരു വീടിനെ കുറിച്ചുള്ള അത് ഈ ഭയം മാറിയ കൂട്ടത്തിൽ വീടിനെ കുറിച്ചുള്ള വീടൊരു വിഷയമല്ലാതെയായി. അങ്ങനെ പിന്നെ ഒരിക്കലും വീടിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. വാടകയ്ക്കും താമസിക്കാമല്ലോ എന്നുള്ള ധൈര്യമായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ കൂടി വന്നിരുന്ന ചേർച്ചിൻ്റെ ആദ്യ കാലങ്ങളിലായിരുന്നു അന്ന്. വളരെ കുറച്ച് വീടുകൾ മാത്രമേ അന്ന് ചർച്ചിൽ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെയും പാസ്റ്റർമാർ, പാസ്റ്റർ പി ആർ ബേബിയുടെയും ഈ എം ഐസക് സാർ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞു. അപ്പം ഇവരുടെ കൂട്ടായ പ്രാർത്ഥന മൂലം അവരാണ് നിർബന്ധമായി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു ഭവനം വാങ്ങി തന്നു.
ദൈവമക്കളായി തീർന്നപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നതിനെല്ലാം മറുപടിയാണ്. വീട് കിട്ടുന്നു, കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുന്നു, ചെറിയ വിഷയവും വലിയ വിഷയങ്ങൾക്കും എല്ലാം മറുപടി. അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ. അത് ഇത് പറയുമ്പോൾ എന്നെ തട്ടി ഉണർത്തുന്ന ഒരു വാക്യം ഇതാണ്, മക്കളെങ്കിലും അവകാശികൾ എന്നാണ് ബൈബിൾ പറയുന്നത്. നേരത്തെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഭിക്ഷക്കാരൊക്കെ വരാറുണ്ട്, പല ആവശ്യങ്ങളായിട്ട് പലരും വരും. ചിലർക്ക് 10 രൂപയോ ചിലർക്ക് 100 രൂപയോ ഒക്കെ കൊടുക്കും. എന്നാൽ നമ്മുടെ സ്വന്തം മക്കളെ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കുന്നതിനും അവർ ചോദിക്കുന്ന വ്യത്യാസമുണ്ട്. പലപ്പോഴും നമ്മൾ യേശുവിനെ അറിഞ്ഞ് അവൻ്റെ മക്കളായി തീരുന്നതിന് മുമ്പുള്ള നമ്മുടെ പല പ്രാർത്ഥനകളും ഭിക്ഷക്കാർ ചോദിക്കുന്ന പോലെയാണ് അല്ലേ. അതിനൊക്കെ വളരെ തുച്ഛമായ രീതിയിൽ പലതും നമുക്ക് ലഭിച്ചെന്ന് വരാം. എന്നാൽ മക്കളായി തീരുമ്പോൾ മക്കളെങ്കിലും അവകാശിയാണ്. അതാണ് പലരുടെയും അനുഭവങ്ങളിൽ നാം കേൾക്കുന്നത്, ഞാൻ യേശുവിനെ അറിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്കെല്ലാം മറുപടിയാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ കടന്നു വരുമ്പോൾ നമുക്കെല്ലാവർക്കും അത് പ്രാപിപ്പാൻ കഴിയും. നമ്മുടെ ആത്മീയമോ ശാരീരികമോ ഭൗതികമോ ആയ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് മറുപടി തരുവാനും നമ്മളെ നടത്തുവാനും കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായും പ്രിയ പ്രേക്ഷകരോട് എനിക്കും പറയാനുള്ള ഇതാണ്, ഇന്ന് ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഉറക്കെയുള്ള പ്രസംഗത്തിനകത്തല്ല, അതിനേക്കാൾ ഉപരിയായി നമ്മുടെ ജീവിതം. നാം പ്രസംഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നുണ്ടോ? നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലൂടെ ബലം കായ്ക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് പറഞ്ഞ ആ സ്നേഹം, ആ സന്തോഷം, ആ സഹിഷ്ണുത, അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള കാര്യം. എവിടെ പോയാലും ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയായി തീരുവാൻ, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം പ്രയോജനമായി തീരുവാൻ, അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ദൈവം അതിനുവേണ്ടി അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചുകൊള്ളു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ബെത്തസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഞങ്ങളുടെ ഫോൺ നമ്പർ 243-0329, മൊബൈൽ 944-75-78-202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഉപരിയായി നമ്മുടെ ജീവിതം. നാം പ്രസംഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്നുണ്ടോ? നമുക്ക് ക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലൂടെ ബലം കായ്ക്കാൻ കഴിയുന്നുണ്ടോ? കർത്താവ് പറഞ്ഞ ആ സ്നേഹം, ആ സന്തോഷം, ആ സഹിഷ്ണുത, അത് നമുക്ക് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള കാര്യം. എവിടെ പോയാലും ക്രിസ്തുവിൻ്റെ സൗരഭ്യ വാസനയായി തീരുവാൻ, മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം പ്രയോജനമായി തീരുവാൻ, അതിനുവേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ദൈവം അതിനുവേണ്ടി അവസരങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചുകൊള്ളു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയങ്ങളോ അപേക്ഷകളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക, ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: ബെത്തസ്ത കമ്മ്യൂണിക്കേഷൻസ്, ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ചിങ്ങവനം, കോട്ടയം. ഞങ്ങളുടെ ഫോൺ നമ്പർ 243-0329, മൊബൈൽ
9447578202. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ചുമ്മാ അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അനാവശ്യമായ കുറെ ചോദ്യങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ഫോണിൽ കസ്റ്റഡിയും സ്ഥിരീകരിക്കാൻ രാത്രി 7:30 എട്ട് മണി വരെ വിളിക്കാം നമ്പർ 0478 6601200 എന്ന് പറയും. രാത്രി 7:30 പ്രേക്ഷക ഫീമെയിൽ സമയം 6 മണിക്ക് സൗദി സമയം 5 മണിക്ക് വിദേശ വ്യാപാര നയം പ്രകാരം സിമന്റ് ഉരുക്ക് എണ്ണയുടെ കയറ്റുമതി ആനുകൂല്യം പാട്ടയവും വിലക്കയറ്റവും സമയം വിദേശ വ്യാപാരത്തിൽ 4 വർഷം കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കിയെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി കമൽനാഥ് 1985 we are also requiring the incentives under the most scheme on export of cement and primary steel items. Videsha vyaparam nayakule sadhana vyaparam nayakule cement
പേരടിച്ചില്ല, പേര് പറഞ്ഞില്ല. ഇതിലേക്ക് തരും.